പരിസ്ഥിതിക്കും വികസനത്തിനുമായുള്ള സമ്മേളനത്തിലാണ് ജലദിനമെന്ന ആശയം ഉയർന്നുവന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മാർച്ച് ഇരുപത്തിരണ്ട് ഐക്യരാഷ്ട്രസഭ ലോക ജലദിനമായി പ്രഖ്യാപിച്ചു കുടിവെള്ളത്തിൽ മാലിന്യത്തിന്റെ തോത് ഉയരുന്നതും ഭൂജലനിരപ്പ് താഴുന്നതും ലോക ജലദിനത്തിൽ കേരളത്തിന് മുന്നിലുള്ള ആശങ്കകളാണ് കേരളത്തിലെ നാല് ബ്ലോക്കുകളിൽ ഭൂജലനിരപ്പ് താഴുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ജലസ്രോതസ്സുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മഹാപ്രളയത്തിനു ശേഷം നടത്തിയ പ്രഖ്യാപനങ്ങൾ പലതും ലക്ഷ്യം കൈവരിച്ചിട്ടുമില്ല ആഗോളതലത്തിൽ നേരിടുന്ന ജലക്ഷാമം പരിഹരിക്കുന്നതിന് കൂടുതൽ ഫലപ്രദമായ നടപടികൾ വേണമെന്നതാണ് ഈ വർഷത്തെ ജലദിന പ്രമേയവും ഓർമ്മിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ